നമസ്കാരം. റേഷൻ കട വഴി നൽകേണ്ട ഭക്ഷണ കിറ്റ് സൂക്ഷിക്കുന്നത് പാർട്ടി ഓഫീസുകളാണെന്ന വ്യക്തമായ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വൈക്കം ടി വി പുറത്ത് കിറ്റുകൾ സൂക്ഷിച്ചതിന് സി പി ഐ ഓഫീസിൽ ആണ് എങ്കിൽ ചങ്ങനാശ്ശേരിയിൽ മാടപ്പള്ളിയിൽ കിറ്റുകൾ സൂക്ഷിച്ചത് സി പി എമ്മിന്റെ ഓഫീസുകളാണ്. പ്രതിഷേധത്തെ തുടർന്ന് കിറ്റുകൾ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് നീക്കിക്കഴിഞ്ഞു. എന്നാൽ ഇവ സൂക്ഷിക്കുവാൻ റേഷൻ കടകളിൽ സ്ഥലമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ന്യായം. വൈക്കത്തും ചങ്ങനാശ്ശേരിയിലും റേഷൻ ഷോപ്പുകളിൽ എത്തിക്കേണ്ട സൗജന്യ പലവ്യഞ്ജന കിറ്റുകൾ പാർട്ടി ഓഫീസുകളിൽ വെച്ചത് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. വൈക്കത്ത് സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസിലും ചങ്ങനാശ്ശേരിയിൽ സി പി എമ്മിന്റെ ഓഫീസിലുമാണ് ഇത്തരത്തിൽ കിറ്റുകൾ സൂക്ഷിച്ചത്. നാട്ടുകാരുടെയും ചില രാഷ്ട്രീയ പ്രവർത്തകരും വിവാദവുമായി രംഗത്തെത്തിയത് കൂടി കിറ്റുകൾ പാർട്ടി ഓഫീസുകളിൽ നിന്ന് മാറ്റേണ്ടി വന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കുന്നത്. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ സി പി എം ഓഫീസിൽ ഇന്നലെയാണ് സൗജന്യ കിറ്റുകൾ എത്തിച്ചത്. പാർട്ടി ഓഫീസുകളിൽ ഇറക്കി വയ്ക്കുകയായിരുന്നു ഇവ ചെയ്തത്. ഇത് നാട്ടുകാരിൽ ചിലർ ചോദ്യം ചെയ്ത് കൂടി ഇവിടെ നിന്ന് കിറ്റ് മാറ്റി. ഇന്ന് വൈക്കത്തെ സി പി ഐ ഓഫീസിൽ സൗജന്യ കിറ്റുകൾ എത്തിച്ച ഇറക്കി വെച്ചത് വീണ്ടും വിവാദമായി മാറി. ഇവിടേക്ക് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധമായി എത്തുകയും ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് ഇവിടെ നിന്ന് കിറ്റുകൾ മാറ്റുവാൻ ഇവർ തയ്യാറായത്. രണ്ടിടങ്ങളിലും റേഷൻ ഷോപ്പുകളും പാർട്ടി ഓഫീസുകളും ഒരേ കെട്ടിടത്തിലാണെന്ന വിശദീകരണമാണ് പാർട്ടി ഭാരവാഹികളും റേഷൻ ഷോപ്പ് ഉടമകളും നൽകുന്നത്. സൗജന്യ അരിയും കിറ്റുകളും എത്തിയതോടുകൂടി എല്ലാം കൂടി വയ്ക്കുവാൻ റേഷൻ കടയിൽ സ്ഥലം കിട്ടാത്തതിനാലാണ് ഇവയെല്ലാം എടുത്ത് പാർട്ടി ഓഫീസിലേക്ക് വെച്ചതെന്നാണ് റേഷൻ കടയുടമയുടെ വാദം. സ്ഥലം തികയാത്തതിനാൽ കടയുടമയുടെ അഭ്യർത്ഥന പ്രകാരം പാർട്ടി ഓഫീസ് തുറന്നു കൊടുക്കുകയായിരുന്നെന്നാണ് പാർട്ടി ഭാരവാഹികൾ വിശദീകരിച്ചത്. എന്നാൽ സൗജന്യ കിറ്റ് വിതരണത്തിൽ പോലും സി പി എമ്മും സി പി ഐയും രാഷ്ട്രീയം കലർത്തുകയാണെന്നാണ് ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. അന്വേഷണം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വെട്ടിച്ചെന്ന പേരിൽ നിരവധി കേസുകളാണ് സി പി എം പാർട്ടി നേരിട്ടത്. പണം വകമാറ്റിയെന്ന ആരോപണവുമായി അനിൽ അക്കരെ വരെ രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സി പി എം സമാഹരിച്ച തുകയിൽ നിന്ന് 6 കോടിയോളം രൂപ പാർട്ടി ഫണ്ടിലേക്ക് മാറ്റിയെന്നാണ് എം എൽ എ എന്ന് ആരോപിച്ചത്. 32 കോടിയോളം രൂപ സംസ്ഥാനത്ത് നിന്ന് സി പി എം പിരിച്ചെടുത്ത സംഖ്യയിൽ നിന്ന് 5 കോടി അല്ലെങ്കിൽ 6 കോടി രൂപ ലോക്കൽ കമ്മിറ്റിയിലേക്ക് എടുത്തതിന് ശേഷം മാത്രമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തതെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇക്കാര്യത്തിൽ തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് അനിൽ അക്കരെ അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.